വെൽക്കം ടു ആഗ്രഹിനി വോക്സ്. ഞങ്ങളിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞങ്ങൾക്ക് അതിരപ്പള്ളി വരെ പോകാമെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങൾ അതിരപ്പള്ളിയിലൊക്കെ പോയിട്ട് ബാക്കി വിശേഷങ്ങളാണ്. നല്ല വെയിലുണ്ട്. പെട്ടെന്നുള്ളൊരു തീരുമാനമാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് 12 നൂണാണ്. ഈ വെയിലത്താണ് പോകുന്നത്. അപ്പോൾ നമ്മൾ യാത്ര അങ്ങനെ അതിരപ്പള്ളി പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഏഴാറ്റുമുഖത്ത് എത്തിയേക്കുന്നത്. നല്ല മഴയുള്ളതുകൊണ്ട് ഞങ്ങളിവിടെ കയറി നിൽക്കുകയാണ്. അപ്പോൾ ഏഴാറ്റുമുഖത്തെ കുറച്ച് കാഴ്ചകൾ നമ്മൾ കാണാം. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല മഴയാണ്. സത്യം പറയാൻ പേടിയാവുന്നുണ്ട് കേട്ടോ. ആൾക്കാർ പോകുമ്പോൾ കൂടുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലൈമറ്റ് മാറി. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ട്. കാരണം നമ്മളെപ്പോഴും യാത്രകൾ ചെയ്യണം. നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ യാത്രകൾ ചെയ്യുക, നമ്മളെ മൈൻഡ് കൂളാക്കുക, അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഓരോ യാത്രകളിലും നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ വീട്ടിലിങ്ങനെ ഇരുന്ന് നീ വീട്ടിൽ ഇന്നത്തെ ഫ്രീ ആണ് എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോഴേ എറണാകുളത്ത് നിന്ന് തൊട്ടടുത്ത് തന്നെയാണല്ലോ, അതി ദൂരമൊന്നുമില്ല നമ്മുടെ അതിരപ്പള്ളി. എന്തായാലും പോകുന്ന വഴിക്കാണ് ഞങ്ങളിവിടെ കയറിയത്. ഏഴാറ്റിനിയും അതിരപ്പള്ളിയിലേക്ക് വന്നു. ഓക്കെ ബായ്. ഞങ്ങളങ്ങനെ വെറ്റിലപ്പാറ ബ്രിഡ്ജിനെത്തിയിട്ടുണ്ട്. അപ്പം പോകുന്ന വഴിക്കാണെന്ന് എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിവിടെ നിന്ന് കുറച്ച് നേരം ഈ ഒരു ഭംഗി ആസ്വദിക്കുകയാണ്.
ഇപ്പൊ കണ്ടോ അല്ലേ, ഇവിടെ എല്ലാരും യാദരപ്പള്ളിക്ക് പോകേണ്ടവരൊക്കെ ആണെന്ന് തോന്നുന്നു. അവരെല്ലാരും ഐസ്ക്രീം ഒക്കെ തിന്നിട്ട് പാലത്തിൽ നിന്ന് അടിപൊളിയായിട്ട് നല്ല ഒരു പ്രത്യേക ഇതാണ്. ഞാൻ എന്തായാലും ഐസ്ക്രീം മേടിക്കാൻ പോവാണ്. ഐസ്ക്രീം സാധാരണ ഞാൻ ഐസ്ക്രീം അങ്ങനെ കഴിക്കുന്നതല്ല. ഇവരെല്ലാം ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും ഐസ്ക്രീം കഴിക്കാൻ തോന്നി. അപ്പൊ ഞാൻ ഐസ്ക്രീം കഴിച്ചു. ഹലോ ഗേയ്സ്, നമ്മൾ എറണാകുളത്തു നിന്ന് വരുമ്പോൾ നമ്മൾ അങ്കമാലി കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന സിഗ്നലിൽ നിന്നും റൈറ്റിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ മൂക്കന്നൂരെത്തും. അവിടെ നിന്ന് പിന്നെ വീണ്ടും നേരോട്ട് ആ ഒരേ റൂട്ടിലോട്ട് പോകുന്നത് ഏഴാട്ടുമുഖം തന്നെയാണ്. നേരെ തന്നെ നല്ല റൂട്ടിലൂടെ, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ്. അവിടെ നിന്ന് വീണ്ടും ചെല്ലുമ്പോൾ നമ്മൾ ഏഴാട്ടുമുഖം പാർക്കിലെത്തും. അവിടെ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് സിൽവർ സ്റ്റോൺ കാണാം. അവിടെ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ചാലക്കുടി അതിരപ്പള്ളി റോഡിലെത്തും. അതിരപ്പള്ളി അവിടെ നിന്ന് അതിരപ്പള്ളിയിലോട്ട് പോകുന്ന റോഡാണ്, അവിടെയാണ് എത്തുന്നത്. എറണാകുളത്ത് നിന്ന് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. നമുക്ക് വരുന്ന വഴിക്ക് തന്നെ അവിടെ ഒരു വഴിയാണ്, അവിടെ വെച്ചാണ് നമ്മൾ ആ ഒരു വ്യൂ കണ്ടത്. ഞങ്ങൾ ഇനി റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഫുഡ് ഇതേവരെ കഴിച്ചിട്ടില്ല, ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടാണ് ഈ ബാക്കി കാര്യങ്ങൾ. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള വണ്ടികളാണ് ഇതെല്ലാം. ഇങ്ങനെ വണ്ടി ഇങ്ങേറ്റന്ന് അങ്ങേറ്റം വരെ ക്യൂ ആണ്. ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറുക. ഞങ്ങളങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇവിടെ വന്ന് എൻട്രൻസിൽ കയറിയപ്പോഴാണ് വന്നി ടിക്കറ്റ് ഇവിടെ അല്ല എടുക്കുന്നത്. നമ്മൾ കയറി വരുന്ന വഴിക്ക് തന്നെയാണ്. അപ്പൊ വരുന്നവരൊക്കെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് എൻട്രിയിലേക്ക് വരാനായിട്ട്. ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ രണ്ടുപേരാണ് വന്നത്. ഒരാൾക്ക് 40 രൂപ വെച്ച്, രണ്ടുപേർക്ക് 80 രൂപ, ഞങ്ങള് അതിന് 10 രൂപ, അങ്ങനെ മൊത്തം 90 രൂപ ആയിട്ടുണ്ട്. നല്ല ഇരുട്ടായിപ്പോയി, കാരണം നല്ല മഴയും ഒക്കെ ആയത് കാരണം. നല്ല ഇരുട്ടാണ്. ഇട്ടത്ത് ഞങ്ങൾ ഇങ്ങനെ ബാക്കിലേക്ക് നോക്കി. വാവ്,
അനുഭവം പറയാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ കണ്ട് നിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫോഴ്സിൽ വന്ന് വെള്ളം വന്ന് വീഴുന്ന കണ്ടില്ലേ, എന്നിട്ട് ആ വെള്ളത്തിന്റെ ഇതില് അങ്ങേറ്റം വരെ പോവുകയാണത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ താഴേക്ക് എത്താൻ നോക്കാം. നേരത്തേക്ക് ഞങ്ങള് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് വന്നിപ്പോണ്ട്. അത് ഇത്രയും കുത്ത് ആയിട്ടുള്ള വെള്ളച്ചാട്ടം കാണാം. എന്തായാലും ഞങ്ങൾ ഇറങ്ങാം, ഞാൻ ഇറങ്ങാണ്, ഇറങ്ങി അവിടെ എത്തണം, എത്തിയാലേ പറ്റുള്ളു ആ ഒരു വ്യൂ കിട്ടാനായിട്ടെ. വീണ്ടും താഴേക്ക് പോവാം. ഏറ്റവും താഴെ എത്തിയിട്ട് എങ്ങനെയാണെന്ന് നോക്കട്ടെ. കാരണം ഞാൻ ഇവിടുന്ന് കവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ താഴെ നിന്ന് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കാരണം താഴെ എത്തുമ്പോഴത്തേക്ക് മാക്സിമം ഈ ഫോണിലേക്കൊക്കെ വെള്ളം വന്ന് എത്താനുള്ളു. ക്യാമറയൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നല്ല മഴയുണ്ട്, മഴ കാരണം ഒന്നും കവർ ചെയ്യുന്നില്ല. ക്യാമറ നല്ലപോലെ നനയുന്നുണ്ട്. അപ്പം ഈ മഴയൊക്കെ നോക്കി അപ്പം ഞാൻ കുറച്ചുകൂടെ അന്തരീക്ഷം തെളിഞ്ഞിട്ടുണ്ട്. കാരണം ക്യാമറയിൽ എഫക്റ്റ് ആണ്. ഈ കാറ്റ് അടിച്ചിട്ട് വരുമ്പോഴാണ് കേട്ടോ അടി പൊള്ളി വൈഫാണ്. എല്ലാവരും നോക്കി അവിടെ പോയി ഞാൻ കുറേ നേരം ഇങ്ങനെ നിൽക്കാൻ പോവാം. മഴ നനഞ്ഞിട്ട് ആ ഒരു കുഴപ്പമില്ല, എനിക്ക് അവിടെ നിന്ന് എത്തുവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും വരണം. പിന്നെ കുളിക്കാനായിട്ടൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ ഈ മഴക്കാലത്ത് വന്നിട്ട് നമുക്ക് അവിടെ അതേപോലെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. പക്ഷേ ഈ ഒരു അതിരപ്പള്ളിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ചാർപ്പ വെള്ളച്ചാട്ടം. അപ്പൊ ഞങ്ങൾ വാഴച്ചാലിലേക്ക് പോവാണ്. ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, ലൈറ്റിന്റെ ഒക്കെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ എന്തായാലും വാക്ക് കാണാം. എന്റെ ഒരു സെൽഫി എടുത്തില്ല.
കണ്ടില്ലേ, ആ പ്രകാശം കണ്ടില്ലേ, നമുക്ക് സന്ധ്യ ആ ഇരുട്ടാകുന്ന ആ ഒരു പ്രകാശമാണ് ഇവിടെ കണ്ടേ. വാവു, കിട്ടു കിട്ടു കിട്ടു, മഞ്ഞൊക്കെ കൂടി, ചെറിയ മഞ്ഞും ഈ ഒരു കാനന വഴി കൂടെ പോകുന്നത്. സത്യം പറഞ്ഞ കാട്ടു ബാധ എന്ന് പോവാന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഫീൽ അല്ലേ. അടുത്ത വെള്ളച്ചാട്ടം, നിർത്ത് 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 നിർത്ത്, ഞങ്ങൾ നിർത്തുന്നില്ല, ഞങ്ങൾ പൊക്കൊണ്ടിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത്, ആ ഒരു വെട്ടം കണ്ടല്ലേ നമ്മുടെ. വല്ല ആനയൊക്കെ കയറി വരുമോ? ഞങ്ങൾ അങ്ങനെ വാഴച്ചാൽ എത്തിയിട്ടുണ്ട്. എൻട്രി ഇല്ല കേട്ടോ, എൻട്രി ഇല്ല, ക്ലോസ് ചെയ്തേക്കാണ് കേട്ടോ. ഇവിടെ വരെ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്ത് നമുക്ക് വാഴച്ചാലിലേക്ക് പോകുന്നത് കാണാം. സ്റ്റോപ്പ് ചെയ്തേക്കാണ്. വെള്ളച്ചാട്ടം, വാട്ടർഫാൾസ് ആണ്. ഇവിടുന്ന് ഞങ്ങൾ തിരിച്ചു മടങ്ങാണ്. ഞങ്ങൾ ഇനി കവർ ചെയ്യുന്നത് ഇനി വാൽപ്പാറ, അതുവഴി ഞങ്ങൾ പൊള്ളാച്ചിക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കാഴ്ചകൾ നമുക്ക് നമ്മുടെ ചാനലിൽ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.